അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താ മയോടോണിക് ഡിസ്ട്രോഫി. ഹലോ, കേക്കാവോ? മസ്കുലർ ഡിസ്ട്രോഫിയിൽ വരുന്ന ഒരു ഡിസീസ് ആണ് മയോടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് ഡിസീസസ് ആണ്. അത് മസിലിന്റെ മെംബ്രെയിനെ അതുപോലെ മസിലിലുള്ള സപ്പോർട്ടിംഗ് പ്രോട്ടീൻസ്, നമുക്കറിയാം മസിലിൽ കുറെ പ്രോട്ടീൻസ് ഒക്കെ ഇല്ലേ, ആക്ടിൻ മയോസിൻ അങ്ങനത്തെ, അപ്പൊ ഈ പ്രോട്ടീന്റെ സിന്തസിസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ്, കുറെ ഡിസീസസിന്റെ ഗ്രൂപ്പിനാണ് മസ്കുലർ ഡിസ്ട്രോഫീസ് എന്ന് പറയുന്നത്. അതില് ഉള്ള ഒരു ഡിസീസാണ് മയോടോണിക് ഡിസ്ട്രോഫി. അപ്പൊ ഈ ഡിസീസസ് എന്താ മസിൽസിന്റെ ഡീജനറേഷൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ റീജനറേഷൻ ഉണ്ടാക്കും. ഓക്കെ, അതാണ് മസ്കുലർ ഡിസ്ട്രോഫി. ഇനി ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആക്ച്വലി മയോപതീസ് എന്ന് പറയും, മയോപതീസിന്റെ അടിയിൽ വരുന്നതാണ് മസ്കുലർ ഡിസ്ട്രോഫി, അതിന്റെ അടിയിൽ വരുന്നതാണ് മയോടോണിക് ഡിസ്ട്രോഫി. കുഴപ്പമുണ്ടോ? അപ്പൊ ഇനി മയോടോണിക് ഡിസ്ട്രോഫി, മയോടോണിക് ഡിസ്ട്രോഫിയുടെ വേറെ പേരാണ് ഡിസ്ട്രോഫിയ മയോടോണിക്ക. ഡിസ്ട്രോഫിയ മയോടോണിക്ക, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡി എം എന്ന് പറയും, ഷോർട്ട് ഫോം ആയിട്ട് ഡി എം. ഇത് രണ്ട് തരമുണ്ട്, ഡി എം വൺ ഉണ്ട്, ഡി എം ടു ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡി എം വൺ ആണ്, ഡി എം ടു അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഡി എം വൺ എന്താ പറയാ, മയോടോണിക് ഡിസ്ട്രോഫി ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും വരും. ഹലോ, ഹലോ, കേക്കാവോ? മയോടോണിക് ഡിസ്ട്രോഫി ഏത് ഏജ് ഗ്രൂപ്പിൽ വേണേലും വരും. അഡൽസിൽ കോമൺ ആയിട്ട് കാണുന്ന എന്താ മസ്കുലർ ഡിസ്ട്രോഫി ആണ് മയോടോണിക് ഡിസ്ട്രോഫി. ഏത് ഏജ് ഗ്രൂപ്പിൽ വേണേലും വരാം, പക്ഷെ അഡൽസിൽ കോമൺ ആയിട്ട് കാണുന്നത് മയോടോണിക് ഡിസ്ട്രോഫി ആണ്. പിന്നെ അത് ഇൻഹെറിറ്റഡ് ഡിസീസ് ആണ്, നമ്മൾ പറഞ്ഞു അത് ഓട്ടോസോമൽ ഡോമിനന്റ് ഇൻഹെറിറ്റൻസ് ആണ്. ഇനി അതിന്റെ ജനറ്റിക് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാല്, മ്യൂട്ടേഷൻ പലതരത്തിലല്ലേ, എന്താ പറയാ, ഡെലീഷൻ ഉണ്ട്, ഇൻസേർഷൻ ഉണ്ട്. ഇതിനകത്ത് നടക്കുന്നത് എക്സ്പാൻഷൻ ആണ്. ഈ ട്രൈ ന്യൂക്ലിയോടൈഡ് സി ടി ജി എന്ന് പറയുന്ന ഒരു ട്രൈ ന്യൂക്ലിയോടൈഡ്, അത് റിപ്പീറ്റ് ആയിട്ട് എക്സ്പാൻഡഡ് ആവും. സാധാരണ നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ അത് 5 to 34 times ആണ് കാണുന്നത് സി ടി ജി, ആ ട്രൈ ന്യൂക്ലിയോടൈഡ്. പക്ഷേ ഈ ഡിസീസ് ഉള്ള ആൾക്കാരിൽ അത് മോർ ദാൻ 80 times ഒക്കെ എന്താ പറയാ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ടാവും. സി ടി ജി ട്രൈ ന്യൂക്ലിയോടൈഡ് ഇരിക്കുന്ന ജീൻ ഡി എം പി കെ എന്ന് പറയുന്ന ജീനാണ്. ഡി എം പി കെ പറഞ്ഞാൽ ഡിസ്ട്രോഫിയ മയോടോണിക്ക പ്രോട്ടീൻ കൈനേസ് എന്ന് പറഞ്ഞ ആ ജീൻ. ആ ജീൻ ക്രോമോസോം നമ്പർ 19 ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ എന്താ, അയ്യോ ഞാൻ ഈ സാധനം വരയ്ക്കാൻ മറന്നുപോയി. ഇതാണ് സി ടി ജി എന്ന് പറയുന്ന ജീൻ. അത് നോർമലി കാണുന്നത് 5 to 34 times ആണ് റിപ്പീറ്റേഷൻ ഉണ്ടാവുക. പക്ഷെ ഈ മസ്കുലർ ഡിസ്ട്രോഫി വരുന്ന ആൾക്കാരിൽ 80 times ഒക്കെ ഉണ്ടാവും. ഈ ഡി എം പി കെ എന്ന് പറയുന്ന ജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ്, അത് മസിലിന് മാത്രമല്ല ഹാർട്ടിന് അതുപോലെ ബ്രെയിൻ സെൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഡി എം പി കെ ജീൻ സിന്തസൈസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോഴാണ്. ഓക്കെ, ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ടെക്സ്റ്റിൽ ഇങ്ങനെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഈ പല ഏജ് ഗ്രൂപ്പിൽ ഡിഫറെന്റ് രീതിയിലായിരിക്കും അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ എന്താ എല്ലാ ഏജ് ഗ്രൂപ്പിനെ അഫക്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ. അതില് കൺജനിറ്റൽ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് പ്രീനേറ്റലായിട്ട് ഫീറ്റൽ മൂവ്മെന്റ്സ് കുറവായിരിക്കും, അതുപോലെ മദറിന് പോളിഹൈഡ്രാമ്നിയോസ് കാണും. ഇനി നിയോനേറ്റൽ ആണെങ്കിൽ ഫീഡിങ് ഓർ റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് കാണും. എന്താ മസിലിന് പ്രോബ്ലം വരുന്നതുകൊണ്ട് ഫീഡിങ് ഓർ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് കാണും. ഇനി അത് നിയോനേറ്റൽ. പിന്നെ ചൈൽഡ്ഹുഡ് ഡി എം വണ്ണ് ഒരു 1 to 10 years വരെയുള്ള കുട്ടികൾക്ക്, ചിൽഡ്രനിൽ വരുന്നതാണ് ചൈൽഡ്ഹുഡ് ഡി എം വൺ എന്ന് പറയുന്നത്. അതാണെങ്കിൽ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ സിംപ്റ്റംസ്, നമ്മൾ പറഞ്ഞു ഈ ഡി എം പി കെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് ബ്രെയിൻ സെൽസിനും ആവശ്യമുള്ള പ്രോട്ടീൻസ് ആണ് സിന്തസൈസ് ചെയ്യുന്നത്, മസിൽ, ബ്രെയിൻ, ഹാർട്ട്. അപ്പം ഈ ബ്രെയിനുള്ള പ്രോട്ടീൻസ് ഇട്ടാതാകുമ്പോൾ ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ് വരും, കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ സിംപ്റ്റംസ്, സൈക്യാട്രിക് ഡിസ്റ്റർബൻസ്, അതൊക്കെ കൂടുതലായിട്ട് ചൈൽഡ്ഹുഡിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
ഇനി മോസ്റ്റ് കോമൺ ആയിട്ട് അഡൽട്സിലാണ്. അപ്പൊ ക്ലാസിക് ആയിട്ടുള്ള ഡി എം എന്ന് പറയുന്ന അഡൽട്സിൽ വരുന്ന മൈറ്റോണിക് ഡിസ്ട്രോഫി ഒരു 20 to 40 ഇയേഴ്സ് ഒക്കെ ഉള്ള അഡൽട്സിൽ. അതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ മയോട്ടോണി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താ മയോട്ടോണിയ, മയോട്ടോണിയാണ് ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചർ അഡൽട്സിലുള്ള. പിന്നെ ഫേഷ്യൽ വീക്ക്നെസ് ഉണ്ടാകും, അതുപോലെ ഡിസ്റ്റൽ ലിം വീക്ക്നെസ്. ഡിസ്റ്റലിലാണ് ആദ്യമായിട്ട് വീക്ക്നെസ് ഉണ്ടാകുന്നത്. പിന്നെ കാറ്ററാക്ട്, ഫ്രോണ്ടൽ ബാഡ്നെസ്, ഹൈപ്പോഗോണാഡിസം, അത് ഞാൻ ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഫ്രോണ്ടൽ ബാഡ്നെസ് ഉണ്ടാവും, പിന്നെ കാറ്ററാക്ട്, ഫ്രോണ്ടൽ ബാഡ്നെസ് ഉണ്ടാവും, കാറ്ററാക്ട്, ഹൈപ്പോതൈറോയിഡിസം ടെക്സ്റ്റിൽ പറയുന്നില്ല, പിന്നെ മയോട്ടോണിയ, മസിൽ വീക്ക്നെസ്, മയാൾജിയ, പിന്നെ ക്യാൻസർ റിസ്ക് ഞാൻ ടെക്സ്റ്റിൽ കണ്ടില്ല കേട്ടോ. പിന്നെ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടാക്കും, അതുപോലെ കണ്ടക്ഷൻ ഡിഫെക്ട്. ഹാർട്ടിൽ ഇമ്പോർട്ടന്റ് ആണ്, ഹാർട്ടിൽ ആണെങ്കിൽ അത് കണ്ടക്ഷൻ ഡിഫെക്ട്സ് ഉണ്ടാക്കും, അരിത്മിയ, കാർഡിയോ മയോപ്പതി അതൊക്കെ ഉണ്ടാക്കും. പിന്നെ ജി ഐ ഡിസ്റ്റർബൻസ്, ഗ്യാസ്ട്രോ പാരസിസ് എന്ന് പറയുന്ന എന്താ പറയാ നമ്മുടെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേഡ് ആയിട്ട് വരുന്ന ഗ്യാസ്ട്രോ പാരസിസ് ഉണ്ടാക്കും. അതുപോലെ ഇത് ഹൈപ്പോഗോണാഡിസം, അതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി, ടെസ്റ്റിക്കുലർ അട്രോഫി അതൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്നോട് പറയും, അയ്യോ അപ്പൊ ഇത് മയോട്ടോണിക് ഡിസ്ട്രോഫി വന്ന ഒരാളെയാണ്. അപ്പൊ മസിൽ വേസ്റ്റിംഗ് ഒക്കെ സംഭവിച്ചിട്ട് ആകെ ഫുൾ വേസ്റ്റഡ് ലുക്ക് ആയിരിക്കും. ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചറിൽ ചില ആൾക്കാർ അസിംപ്റ്റമാറ്റിക് ആയിരിക്കും, പക്ഷെ ചില ആൾക്കാർ എന്താ പറയാ വീൽ ചെയറിലാവുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാക്കാം, മസിൽ കംപ്ലീറ്റ്ലി വീക്ക് ആയതുകൊണ്ട്. ആ പിന്നെ കുട്ടികളിൽ ക്ലബ് ഫുട്ട് ഉണ്ടാവും. അപ്പൊ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ അത് എന്താ അതിന്റെ ഗ്രൂപ്പ് അനുസരിച്ച്, ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഡിഫറെന്റ് ആണ്. കൺജനിറ്റൽ ആയിട്ട് പ്രീനേറ്റൽ സംഭവിക്കും, പ്രീനേറ്റലും ഉണ്ട്, നിയോനേറ്റലും ഉണ്ട്. പ്രീനേറ്റലില് ഫീറ്റൽ മൂവ്മെന്റ് കുറയും, അതുപോലെ മദറിൽ പോളിഹൈഡ്രാമ്നിയോസ്. നിയോനേറ്റലില് ഫീഡിംഗ് ഓർ റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. ചൈൽഡ്ഹുഡില് 1 to 10 ഇയേഴ്സ് വരെയുള്ള ചിൽഡ്രനിലാണ് കാണുന്നത്. അതിൽ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ സിംറ്റംസ്, അതുപോലെ ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ്, സൈക്യാട്രിക് ഡിസോർഡർ, പിന്നെ ഫേഷ്യൽ വീക്ക്നെസ് ഉണ്ട്. ഇനി ക്ലാസിക് ആയിട്ട് 20 to 40 ഇയേഴ്സിൽ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ മയോട്ടോണിയ, ഫേഷ്യൽ വീക്ക്നെസ്, അതുപോലെ ഡിസ്റ്റൽ ലിംബ് വീക്ക്നെസ്. പിന്നെ തലമുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രോണ്ടൽ ബാഡ്നെസ് ഉണ്ടാവും, കണ്ണിന് കാറ്ററാക്ട്, പിന്നെ ഇൻഫെർട്ടിലിറ്റി, ഹൈപ്പോഗോണാഡിസം, അതുപോലെ ഹാർട്ട്, കാർഡിയക് അരിത്മിയ, ഗ്യാസ്ട്രോ പാരസിസ്, പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. പിന്നെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, മിനിമൽ ഓർ ലേറ്റ് ഓൺസെറ്റ്, അത് ഒരു 20 to 70 ഇയേഴ്സിലുള്ള ആൾക്കാർ കാണുന്ന മിനിമൽ ഓർ ലേറ്റ്. അതിൽ മൈൽഡർ ആയിരിക്കും, ഇനി ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇൻഹെറിറ്റഡ് ഡിസീസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ്, പിന്നെ ഇലക്ട്രോ മയോഗ്രഫി ചെയ്യുമ്പോൾ മയോപ്പത്തിക് ഓർ മയോട്ടോണിക് പാറ്റേൺ കാണും. പിന്നെ ക്രിയാറ്റിൻ കൈനേസ് മസിൽ ഡിസീസ് ആകുമ്പോൾ സി കെ എം പി, അതുപോലെ എം ഐസോ ഐസോ എൻസൈം ആണ്, സി കെ എം പി എലിവേറ്റഡ് ആയിരിക്കും, നോർമൽ ഓർ മോഡറേറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. പിന്നെ ഈ കാർഡിയാക് അബ്നോർമാലിറ്റീസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കാർഡിയാക് അബ്നോർമാലിറ്റീസ് സ്ക്രീൻ ചെയ്യണം. ഓക്കെ, അപ്പം ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യും, പിന്നെ മസ്കുലർ ഡിസീസ് ആയതുകൊണ്ട് ഇലക്ട്രോമയോഗ്രഫി ചെയ്യും, പിന്നെ ക്രിയാറ്റിൻ കൈനേസ് നോക്കുമ്പോൾ മോഡറേറ്റ്ലി എലിവേഷൻ കാണണം, പിന്നെ കാർഡിയാക് അബ്നോർമാലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അത് ഉണ്ടോയെന്ന് സ്ക്രീൻ ചെയ്യണം. ഇനി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, സ്പെസിഫിക് ആയിട്ട് ഇതിന് തെറാപ്പി ഒന്നുമില്ല. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഫിസിയോതെറാപ്പി, അതുപോലെ ഓക്കുപേഷണൽ തെറാപ്പി ഒക്കെ ചെയ്തു കൊടുക്കാം. ഇനി കാർഡിയക് ഫെയിലർ അരിത്മിയ, അതുപോലെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യണം. അപ്പൊ കാർഡിയക് ഫെയിലർ അരിത്മിയ വരികയാണെങ്കിൽ പേസ് മേക്കർ സെറ്റപ്പ് ചെയ്യുക,
റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ഹൈപ്പോ വെന്റിലേഷൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതൊക്കെ അരിത്മിയ കുറയ്ക്കാനായിട്ട് കുറച്ച് ഡ്രഗ്സ് കൊടുത്തേക്കുന്നതാണ്, സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്, പ്രൊക്കൈനാമൈഡ്, ഡിസോപിറാമൈഡ്, പിന്നെ ഡിപ്രഷൻ ആന്റി ഡിപ്രഷൻസ് കൊടുക്കും, ക്ലോമിപ്രമീൻ, ഇമിപ്രമീൻ, അതുപോലെ ഡയൂറെറ്റിക്സ്, തയസെ ഡയൂറെറ്റിക്സ്, അസിറ്റസോളമൈഡ്, അങ്ങനെയൊക്കെ സിംറ്റമാറ്റിക് മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി 1. അപ്പൊ അതിന്റെ കോസ് പറയുന്നത് ഇൻഹെറിറ്റഡ് ഡിസീസ് ആണ്, ഓട്ടോസോമൽ ഡോമിനന്റ് ജീൻ എന്ന് പറയുന്ന ഏതായിരുന്നു ജീൻ? DMPK ജീൻ. അതില് ട്രൈ ന്യൂക്ലിയോടൈഡ് എക്സ്പാൻഷൻ സംഭവിക്കും മോർ ദാൻ 80, ക്രോമസോം നമ്പർ 19 അപ്പൊ അത് കാരണം പ്രോട്ടീൻ സിന്തസിസിനെ എഫക്ട് ചെയ്യും, അങ്ങനെ മസിൽ മെംബ്രെയിൻ അതുപോലെ മസിലുള്ള പ്രോട്ടീനിന് പ്രശ്നം വരും. അപ്പൊ മസിൽ വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ ഈസിയാണ്, ഇലക്ട്രോമയോഗ്രഫി, പിന്നെ ജനറ്റിക് ടെസ്റ്റിംഗ്, ക്രിയാറ്റിൻ കൈനേസ്, പിന്നെ കാർഡിയാക് അബ്നോർമാലിറ്റീനെ സ്ക്രീൻ ചെയ്യാം. പിന്നെ മാനേജ്മെന്റ്, മാനേജ്മെന്റ് നമുക്ക് സ്പെസിഫിക് തെറാപ്പി ഒന്നും ഇല്ല. അപ്പൊ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, പിന്നെ കാർഡിയാക് അരിത്മിയാസിനുള്ള ട്രീറ്റ്മെന്റ്, റെസ്പിറേറ്ററി ഫെയിലർ ഒക്കെ ഉണ്ടെങ്കിൽ വെന്റിലേറ്റർ. ഓക്കെ, ഇനി DM2 എന്ന് പറയുന്നത് പ്രോക്സിമൽ മയോട്ടോണിക്, അപ്പൊ അതിന്റെ പേര് തന്നെ ഉണ്ട്, അത് പ്രോക്സിമൽ മയോട്ടോണിക് മയോപ്പതി എന്നാ പറയാ. നമ്മൾ പറഞ്ഞു DM1 എന്ന് പറയുന്നത് ഡിസ്റ്റൽ മസിൽസിനാണ് അഫക്ട് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ഇത് പ്രോക്സിമൽ ആയിരിക്കും, ആദ്യമേ അഫക്ട് ചെയ്യുന്നത് പ്രോക്സിമൽ മസിൽസിനായിരിക്കും. ഇതും ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് CNBP ജീൻ, മറ്റേത് DMPK, ഇത് CNBP ജീൻ ആണ്, CNBP ജീൻ. ഇനി DM1 വെച്ച് നോക്കുമ്പം ഇത് മൈൽഡർ ആണ്. പിന്നെ 8 to 50 years വരെയുള്ള ആൾക്കാരിലാണ് കാണുന്നത്. പ്രോക്സിമൽ മസിൽസ് ആണ്, എസ്പെഷ്യലി തൈ മസിൽസ് അഫക്റ്റഡ് ആവും. അതുകൊണ്ട് ഈ ആൾക്കാർക്കായിരിക്കും ചിലപ്പം ആദ്യമേ തന്നെ, മൈൽഡർ ആണെങ്കിലും പ്രോക്സിമൽ മസിൽസിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യമേ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ DM2 വരുന്ന ആൾക്കാരിലായിരിക്കും വരുന്നത്. ചിലപ്പോ മസിൽ ഹൈപ്പർട്രോഫി സംഭവിക്കാം. പിന്നെ ഇതിനകത്ത് കോഗ്നീഷൻ അഫക്ട് ചെയ്യത്തില്ല, മറ്റേനകത്ത് കോഗ്നീഷൻ അഫക്റ്റഡ് ആവും. ഇതിൽ കോഗ്നീഷൻ നോട്ട് അഫക്റ്റഡ്, പിന്നെ മസിൽ പെയിൻ ഉണ്ടാവും. അത്രേ അതിനകത്തുള്ളൂ DM2 പറ്റി. അപ്പൊ DM2 ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുള്ളൂ. ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്, മ്യൂട്ടേഷൻ CNBP ജീനിലാണ്, അത് DM1 വെച്ച് നോക്കുമ്പോൾ മൈൽഡർ ആണ്, 80 to 50 years ആൾക്കാരിൽ. പിന്നെ പ്രോക്സിമൽ മസിൽസിനാണ് എഫക്ട് ചെയ്യുന്നത്. ചിലപ്പോ മസിൽ ഹൈപ്പർട്രോഫി സംഭവിക്കാം, കോഗ്നിഷൻ അഫക്റ്റ് ആകത്തില്ല, പിന്നെ മസിൽ പെയിനും ഉണ്ടാവും ഇതിനകത്ത്. പ്രോക്സിമൽ മയോട്ടോണിക് മയോപതി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത്രേ ഉള്ളൂ. ഹലോ ഹലോ. ഇല്ലടാ, ആ ഞാൻ ഇടയിൽ എഴുതാൻ മറന്നു കേട്ടോ, സോറി. കഴിഞ്ഞ ആ ഒന്നുകൂടെ പറയണ്ടല്ലോ. ഹലോ, ആ ഓക്കെ, എങ്ങനെയാ മനസ്സിലായി? ഓക്കേടാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.